പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്ന് എന്റെ മുണ്ട് ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ അണ്ടർവെയർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. മതി, ഇനിയിപ്പോ എല്ലാവരും സ്വന്തം വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വാ, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഊണില്ലേ, ഒന്ന് പോടെ. ചേച്ചമ്മേ, എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ആ, ഇതാര് കുട്ടി സഖാവോ? ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ എപ്പോ എത്തി? കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, നാക്ക് ഫുൾ ബോഡി ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം. അല്ല, എത്ര പേരവിടെ കാഞ്ഞു? അവിടെ ഒരു കുഴപ്പമില്ല. കണ്ണൂരെ റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു, നിങ്ങളുടെ പാർട്ടി ജയിച്ചു. ചുമ്മാ അതല്ല കള്ളോട്ട് ചെയ്തിട്ടല്ലേ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത്. കണ്ണൂരിലെ കാര്യം അങ്ങോട്ട് വിട്. ബംഗാള്, എന്തിന് ചൈന? കള്ളോട്ടിന്റെ പെരുന്നാളായിരുന്നില്ല? ചൈനയിൽ വോട്ടിംഗ്. മതി മതി, നിർത്ത്, ഇതൊരു നിയമസഭയല്ല. അങ്ങനെ പറ ചേച്ചി, നിന്നോട് കൂടി തന്നെ പറഞ്ഞത്. കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരി ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ? അതെങ്ങനെ സംസാരിക്കാനാ? പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞേട്ടനല്ലേ? അത് ഓർമ്മയുണ്ടായിരുന്ന മതി. വന്നുവല്ലോ കഴിക്കാൻ നോക്ക്. അല്ല അമ്പി, നിനക്ക് പ്രായം ഇത്രയായില്ലേ? ഇപ്പോഴത്തെ ഈ തമ്മിലടി രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല ഭാവിയുണ്ടോ? പേരിനൊരു ഗ്രൂപ്പ്, കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം. കൂടാത്തതിന് എന്റെ പ്രകടനങ്ങൾ ടി വിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി വില്ല എന്ന കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി കതറ് വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന അവന്മാരി തവിട്ട് പുറത്താക്കും. നോക്കിക്കോ, അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടും ഇതോടെ ക്ലോസ്. ഞൊട്ടും, ഏതവം ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീറാ തറവി അമ്പയണ്ണന്റെ കയ്യിൽ തന്നെ. തെളിയിക്കണ തെളിയിക്കണ. ആ വേണം എങ്കിൽ 24 മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം. ട്രൗസറോ? ഓ, ട്രൗസർ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫറാ? ആ, കണ്ണൂരേക്ക്. എന്റെ അമ്മോ, ചുടുകാട്ടിലേക്ക് വേണോ? ഒപ്പിച്ചേരാം, പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല. നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം. വെല്ലുവിളിയാണ്, എങ്കിൽ നടക്കും. സ്വന്തക്കാരനാണെങ്കിലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, നീ മറ്റേ പാർട്ടിയാ. അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ. വിട്ടുകൊടുക്കരുത്, വെട്ടി നുറുക്കണം എല്ലാത്തിനെയും. ശശിധരൻ മാസ്റ്ററെ വെട്ടിക്കൊല്ലാൻ കെണി ഒരുക്കിയത് അവനാ, ഓറോത്ത് രാഘവൻ. അവനിപ്പോ MLA. എന്റെ കാലേ തളർന്നിട്ടുള്ളൂ. ഇലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ 10 താഴ്ത്തി എന്ന് കരുതി. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അവനങ്ങ് വരട്ടെ, അറുത്തെടുക്കണ MBOK കാലുകൾ. എന്ത്, മണ്ഡല പര്യടനം നടക്കില്ലെന്നോ? നമ്മുടെ രണ്ട് സഖാക്കളെ കൊന്നു. ഓഹോ, അപ്പൊ ഭരതൻ കളി തുടങ്ങി. ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ. ഈ രാഘവന്റെ താണ്ഡവം കാണാൻ പോകുന്നുള്ളൂ.
കൊലപാതകം ഇവിടെ ഒരു തമാശയാ. 2-2 equal score. അപ്പൊ മൃഗം മൃഗ ഡോക്ടറാ? അതെ. ആ അതെ, ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെ അല്ല, വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ. എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഏ ഇപ്പൊ ചോദിച്ചു തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ മക്കള്? 3. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. ഏ അയവർക്കണ കണ്ടില്ലേ, ഇങ്ങനെ പഴയതൊക്കെ വഹിക്കുന്ന പോയ ക്ലീൻ, അതായത് വയറിളക്കി കളയണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം. എടാ പ്രഭുദേവേ. എന്താ ഈച്ച? എടാ പ്രഭുദേവേ, പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ? ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മണി വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ആണി രോഗം കാരണം കാല് നിലത്ത് കുത്താൻ വയ്യ, അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചെവരി പിറ്റിയായിരുന്നു, വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ മാത്രമല്ല പട്ടി. എന്തു പറ്റി എത്താം പശുവിന്? എന്തു പറ്റി? നല്ല സുഖമില്ല. അയ്യാള ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാലോ. ആ എന്താ അസുഖം? അകറ്റിലൊരു നീര്. അകറ്റില നീരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണാ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ. ഓഹോ, അപ്പോഴത് അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ? അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരുടെ പ്രഭുദേവ? പ്രഭുദേവ നിന്റെ അച്ചാച്ചൻ. ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് മോൻ, ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ട, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ. കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അച്ഛന്റെ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അതുപോട്ടെ, താനാരെ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാൻ ഇവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ. അപ്പൊ അഗിടിന്റെ കാര്യം? അഗിടി മണ്ണാം കട്ട. പാലിൽ തീ പിടിച്ചപ്പോ അഗിടി കൊണ്ട് വന്നത്. ഒരു കൊച്ചാണി രോഗിയാണ് ഡോക്ടറെ. ആ മുഖം കണ്ടിട്ട് മൃഗഡോക്ടറാണെന്ന് തോന്നിയില്ല. ക്ഷമിക്കണം ഡോക്ടർ, ഞാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ? ഇവിടുത്തെ സ്കോർ നിലവാരം 2-2. നിന്നെയും കൂടി കൊന്ന് മൂന്നാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോംബിന്റെ കഥ പറഞ്ഞ് വരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട. ഇന്ത്യയുടെ സൊമാലിയുടെ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാ പ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട്. സാറ് കോപ്പാക്കണം, മാപ്പാക്കണം. ഏതായാലും താൻ തെറ്റ് മനസ്സിലാക്കിയല്ലോ. ഇത് പട്ടിയുടെ കഴുത്തിലിടുന്ന തൊടലല്ല, മേലാൽ ഇത് കൈകൊണ്ട് തൊട്ട. എന്താണ് കിളിക്കുന്നത്? അവൻ നിർത്തൂല്ല. ബി പി ഉള്ളത് കൊണ്ടേ ടെൻഷൻ വരുമ്പോ ചിരിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അവന്റെ അച്ഛൻ ചത്ത
പൊട്ടിച്ചിരിയായിരുന്നു. ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി, അത് ഞാനാണ്, ഞാനാണ്, ഞാനാണ്. താരിനി ഇവിടെ ഇരിക്കണം വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ലീഗലായിട്ട് തനിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കണം എനിക്ക് പവർ ഉണ്ട്. പവർ ഹൗസ് ചവറേ, ഉത്തരം പറയാതെ സാറിനെ അനുസരിക്കണോ? എടാ വെളുത്തോന് അപ്പാന്ന് വിളിക്കാൻ തെണ്ടി, നീ ആണ് എന്നെ പറഞ്ഞ അനുസരിപ്പിക്കാൻ. ഇത് എന്റെ സാമ്രാജ്യമാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഇത് എന്റെ സിംഹാസനമാണ്. കിരീടം കാലിലാണെന്ന് മാത്രം. കൊച്ചു ഡോക്ടറോട് എന്റെ ചിത്തി ചേരാൻ പറയൂടിയപ്പുറത്ത് ഒരു ചിട്ടിയും ചട്ടി പൊട്ടിക്കുന്ന രോഗികളെ രോഗികളുടെ മുന്നിൽ തന്നെ ഓടിക്കരുത്. ഇതെന്താ പശുക്കളെ കൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്? അത് ചവിട്ടിക്കാൻ കൊണ്ടുവന്നതാ. ചവിട്ടിക്കാനോ? ആ ഇവിടെ കുത്തിവെപ്പില്ല, പിന്നെ വിത്തുകാലാ പ്രയോഗമാ. അതിനൊരു വിദഗ്ധ ഡോക്ടർ വരും. ഇവന്മാര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്. ഇവനെ കാലും പേടിക്കണം, അവനെ കരിങ്കണ്ണനാ. ആ ഡോക്ടർ ഓച്ചിറ വേലും.